ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗെയിൻ ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്കിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് എല്ലാവർക്കും ആവശ്യമുള്ളതാണോന്ന് എനിക്കറിയത്തില്ല. എന്നാലും ഇപ്പോൾ മിക്കവരും യൂട്യൂബ് ചാനൽ തുടങ്ങിയേക്കാണ്. അപ്പോൾ അതിനെല്ലാവർക്കും ആവശ്യമായിട്ടൊരു സംഭവമാണ് നമ്മൾ പുതിയതായിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറവായിരിക്കും, വ്യൂസ് കുറവായിരിക്കും. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നോക്കി മറ്റ് സബ്സ്ക്രൈബ് ചെയ്യുന്നവരുണ്ട്, അങ്ങനെ കുറച്ച് സബ്സ്ക്രൈബ് ഉള്ളവർക്ക് ചെയ്യില്ല. അപ്പോൾ നമ്മൾ ചെറിയ ചാനലാണെങ്കിൽ നമ്മുടെ ചാനൽ പിന്നെ വളരാണ്ട് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ ഹൈഡ് ചെയ്ത് വയ്ക്കുക എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അത് യൂട്യൂബ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഫോണിലോ ലാപ്പിലോ പി സിയിലോ എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അക്കൗണ്ട് ഈസി ആയിട്ട് ഹൈഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനലിലെ വീഡിയോസ് എല്ലാം നിങ്ങൾ സ്ഥിരമായി കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അതിൽ ഓൾ എന്നത് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഓൾ എന്ന് ക്ലിക്ക് ചെയ്താലേ എൻ്റെ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഞാനിത് ഫോണിലാണ് നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ക്രോം ഓപ്പൺ ചെയ്യുക. ക്രോമിൽ നിങ്ങൾ യൂട്യൂബ് സ്റ്റുഡിയോ നിങ്ങളുടെ ചാനൽ ഓപ്പൺ ചെയ്യുക. അവിടെ നിങ്ങൾക്ക് താഴെ സെറ്റിങ്സിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചാനലിൻ്റെ മെയിൻ സെറ്റിങ്സിലേക്ക് ചെല്ലും. അപ്പോൾ ചാനൽ അതിൽ രണ്ടാമത്തെ ഓപ്ഷൻ ചാനൽ എന്നുള്ളത്, അതിൽ ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇവിടെ ബേസിക് ഇൻഫർമേഷൻ, അഡ്വാൻസ് സെറ്റിങ്സ് അതൊക്കെ ഉണ്ടാവും. അതിൻ്റെ ഇപ്പറ ഇതിൽ ഞാൻ ഇപ്പോൾ പോയിൻ്റ് വെച്ചിട്ടുണ്ട്. ഇത് അതിൽ അഡ്വാൻസ് ഓപ്ഷൻസ് സെറ്റിങ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ അടിയിലേക്ക് നിങ്ങളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും സബ്സ്ക്രൈബർ കൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. അവിടെ നിങ്ങളുടെ ടിക്ക് മാർക്ക് ആണെങ്കിൽ നിങ്ങളുടെ സബ്സ്ക്രൈബർ കൗണ്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാകും. ടിക്ക് മാർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ചാനലിൽ സെർച്ച് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബേഴ്സിൻ്റെ അക്കൗണ്ടൊന്നും കാണിക്കില്ല. അപ്പോൾ നിങ്ങൾ ആ ടിക്ക് മാർക്ക് അങ്ങ് ഡിസബിൾ ചെയ്യുക. എന്നിട്ട് ഇവിടെ താഴെ സേവ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ സെറ്റിങ്സ് സേവ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. സേവ് ചെയ്തിട്ടുണ്ടെന്നാണ് കാണിക്കുന്നത്. യൂട്യൂബിൽ കയറി ഞാൻ എൻ്റെ ചാനൽ സെർച്ച് ചെയ്ത് നോക്കുകയാണ്. വർക്കായിട്ടുണ്ടോ നിങ്ങൾക്ക് ഞാൻ ഡയറക്റ്റ് കാണിച്ചു തരാം. എൻ്റെ ചാനലിൻ്റെ പേര് ക്രേസി ഈസ് എന്നാണ്. അപ്പോൾ സെർച്ച് ചെയ്തു. ഇത് കണ്ടോ, ഇതാണ് എൻ്റെ ചാനൽ. അപ്പോൾ ഞാനത് എടുക്കുവാണ്. കണ്ടോ, എൻ്റെ ചാനലിൻ്റെ സബ്സ്ക്രൈബർ കൗണ്ട് ഇവിടെ കാണിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് സക്സസ് ആണെന്ന്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോയിലേക്ക് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഇനി കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ. Thank you.